അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിൽ ശുദ്ധി കൈവരിക്കുകയും പുണ്യങ്ങളിലേക്ക് നടന്നെടുക്കുകയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രതിഫലമാണ്, പുണ്യമാണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ഈയൊരു വചനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കുന്നതാണ്. അൻ അബി ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇല സ്വലാത്തിൻ മക്തൂബ ഫഅജ്റുഹു കഅജ്റിൽ ഹാജിൽ മുഹ്റിമി വമൻ ഖറജ ഇല തസ്ബീഹിൽ ദുഹ ലാ യുൻസിബുഹു ഇല്ല ഇയാഹു ഫഅജ്റുഹു കഅജ്റിൽ മുഅ്തമിരിൻ والصلاه على اثر الصلاه لا لغو بينهما كتاب في عليين رواه ابو داود. ابو امامه الباهلي رضي الله عنه من നിവേദനം ചെയ്യപ്പെടുന്ന വചനത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ നിന്ന് ശുദ്ധി വരുത്തുകയും മക്തൂബായ നമസ്കാരത്തിന് വേണ്ടി നിങ്ങളിൽ ആരെങ്കിലും പുറപ്പെടുകയാണ് എങ്കിൽ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഇഹ്റാം ചെയ്ത് നിൽക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ നന്മ, പ്രതിഫലം ആ മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും വുളൂ നിർവഹിച്ചു എന്നിട്ട് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ലുഹാ നിസ്കാരത്തിൻ്റെ പ്രതിഫലവും പ്രകാശവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും തയ്യാറെടുപ്പ് നടത്തുകയാണ് എങ്കിൽ, ഒരു ഉംറക്ക് വേണ്ടി തയ്യാറെടുക്കുകയും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തവന് ലഭിക്കുന്നതിന് തുല്യമായ പ്രതിഫലമായിരിക്കും രേഖപ്പെടുത്തുക എന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ഫറള് നിസ്കാരത്തിന് ശേഷം അടുത്ത ഫറള് നമസ്കാരത്തിനിടക്ക് അനാവശ്യമായ സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ ഒന്നുമില്ലാതെ നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇല്ലീയീനിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, മൂന്ന് നന്മകളാണ് നേടിയെടുക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ ജീവിതത്തിൽ നിതാന്ത ജാഗ്രതയോടുകൂടി പുണ്യകർമ്മങ്ങളെ നോക്കിക്കാണുകയും പ്രകാശത്തിൻ്റെ വഴിത്താരകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ലക്ഷ്യം വെക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ആദർശ ബന്ധുക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്കെല്ലാവർക്കും അബ്റൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ആദർശ ബന്ധുക്കൾ,
ഓൺലൈൻ ദാഇമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും മബ്റൂറും മഖ്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, പാവപ്പെട്ടവരുടെയും അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും ക്ഷേമത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി, കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അനവധി സുമനസ്സുകളായ ആളുകൾ അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അമലസ്വാലിഹാത്തുകളും ഇബാദാത്തുകളും ദുആവസ്വലാത്തുകളും മബ്റൂറും മഖ്ബൂലുമായി സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും ചൊരിഞ്ഞു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു.